കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റിയും മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയും സംയുക്തമായി പോലീസുകാർക്കും കുടുംബാംഗങ്ങൾക്കുമായി പോസ്റ്റ് കോവിഡ് കാർഡിയാക് ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കെ ജില്ലാ സെക്രട്ടറി പി ആർ രഗീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു രതീഷ് ചെറുകുളത്തൂർ റഷീദ് സുനിൽ ധന്യാ തയ്യൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള പോലീസ് കോഴിക്കോട് സിറ്റിയുടെ ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് നടക്കുകയാണ് നമ്മുടെ മജസ്റ്റിക് ഹാളിൽ വെച്ചാണ് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ചെറിയ ഒരു പരിപാടിയായിട്ട് അല്ലെങ്കിൽ ഒരു കേവലം ഒരു സമ്മേളനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമ്മളൊരു ഏതാണ്ട് ഒരു മാസം മുമ്പേയുള്ള ഒറ്റയേറെ അനുബന്ധ പരിപാടികളിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകാറുള്ളത് ഇത്തവണ ഇലക്ഷൻ പ്രോട്ടോകോൾ നിലകുന്നുകൊണ്ട് നമുക്ക് സമയം പരിമിതി ഉണ്ടായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു രക്തദാന ക്യാമ്പോട് കൂടി നമ്മൾ ആരംഭിച്ചു നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ബി ജി ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഉദ്യമം തന്നെ ആദ്യ പരിപാടിയായിട്ട് വെച്ചത് അത് വലിയ വിജയമായിരുന്നു അമ്പതോളം പേരാണ് അറുപത് പേരാണ് വോളണ്ടിയറായിട്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നതെങ്കിലും അതിൽ കുറച്ച് പേർ റിജക്റ്റായിപ്പോയി അമ്പത് പേർ നമ്മുടെ ബ്ലഡ് ബാങ്കിന് വേണ്ടി ബ്ലഡ് ദാനം ചെയ്യുന്ന അതോടുകൂടിയാണ് ആരംഭിച്ചത് പിന്നെ നമ്മുടെ കലാ കായിക മത്സരങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നടത്തിയ പരിപാടികൾ ഇവിടെ നടത്തിയത് ഒരു ഹെൽത്ത് ചെക്കപ്പാണ് അത് പോസ്റ്റ് കോവിഡ് ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് അപ്രതീക്ഷിതമായ വിയോഗങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു പോസ്റ്റ് കോവിഡ് കാർഡിയോ ഹെൽത്ത് ചെക്കപ്പ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ നമ്മുടെ മൈക്രോ ഹെൽത്ത് ചെക്കുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ ഒരു അയ്യായിരം ഇത് നമുക്ക് ഒരു വളരെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ തരാമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളത് നടത്തി അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ഇപ്പം നമ്മളെ ഫുട്ബോൾ മത്സരം നടക്കുന്നു നാളെകളിലായിട്ട് നമുക്ക് പോലീസിൻ്റെ സബ് ഡിവിഷൻ ബേസിൽ തന്നെ നമ്മളെ വോളിബോൾ മത്സരങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെ ഷട്ടിൽ ടൂർണമെൻറ്റ് ഏറ്റവും മികച്ച കളിക്കാരുള്ള കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ച കളിക്കാരുള്ള ഒരു വിഭാഗം കൂടിയാണ് ഷട്ടിൽ വിഭാഗത്തിലുള്ളത് അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് വൈഡായിട്ട് കൊണ്ടുള്ള ഷട്ടിൽ ടൂർണമെൻറ്റ് കോഴിക്കോട് വെച്ച് നടക്കുന്നു അത്തരത്തിലുള്ള വിവിധ പരിപാടികൾ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടുമാണ് സമ്മേളനം ഇരുപത്തി ഒന്നാം തീയതി വലിയ തോതിലുള്ള ഒരു കുടുംബസംഗമം അത് കുട്ടികളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളുടെ കലാപരിപാടികൾ ഉൾപ്പെടെ പുറത്തുനിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ നല്ല ഒരു ഡാൻസ് പ്രോഗ്രാം ഉൾപ്പെടെ ഗാനമേള ഉൾപ്പെടെയുള്ള വലിയ ഒരു പരിപാടി തലേ ദിവസം ഇരുപത്തൊന്നാം തീയതി മജസ്റ്റിക് ഹാളിൽ വെച്ച് തന്നെ കുടുംബസംഗമമായിട്ട് നടത്തുന്നു പിറ്റേ ദിവസം നമ്മുടെ മന്ത്രി ഉൾപ്പെടുന്ന നമ്മുടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നു അത്തരത്തിലുള്ള വലിയൊരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറ്റി പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ രക്തം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള അപകടങ്ങളുടെ ഭാഗമായിട്ടും അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ചികിത്സയ്ക്ക് വിധേയമാകുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള രക്തത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്ന കാല കാലഘട്ടത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ജനകീയമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ബന്ധപ്പെടുന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്കും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്കുമ്പോൾ തന്നെ പോലീസ് സംഘടന ആ രൂപത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്